എന്തുകൊണ്ട് അവര് കളറൊക്കെ ആക്കുകയാണ്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ ഞാൻ ഈ പ്രാവശ്യം എൻ്റെ ഫാമിലിയുടെ കൂടെയും എൻ്റെ സ്ഥലത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പെരുന്നാൾ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെരുന്നാളായി, പിന്നെ അതിൻ്റെ തിരക്കായി, പിന്നെ ഈ വ്ളോഗായി, അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് നോക്കാം. ജ്യൂസ് എന്താ ചെയ്യാത്? ജ്യൂസ് അടിക്കേ, അച്ചാർ അച്ചാറുണ്ടാക്കും. പക്ഷെ ഇവിടെ കാണിപ്പോ കൊറോ കാണില്ലല്ലോ. നോക്കട്ടെ, ആ അതിലുണ്ടോ നോക്കട്ടെ. ആഹാ, ഇതാണ് എന്താണ് വെസ്റ്റ് ഇൻഡീസ് ചെറിയ. നിങ്ങളോട് ആരാ പറഞ്ഞത് വെസ്റ്റ് ഇൻഡീസാ? വെസ്റ്റ് ഇൻഡീസ് ചെറിയ ണോ? നമുക്ക് ഉപ്പിലിടാം. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ചെറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. ആദ്യമായിട്ട് കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടമായി ഉപ്പിലിട്ടതാണ്. നമുക്ക് പിറ്റേ ദിവസം തന്നെ കഴിക്കാൻ നല്ല ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിടുക, പിന്നെ നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ ഒഴിക്കണ്ടേ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് മുളക്, പച്ചമുളകൊക്കെ യൂസ് ചെയ്യാം, പിന്നെ വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചി എന്തെങ്കിലും യൂസ് ചെയ്യാം ഫ്ലേവർക്ക് വേണ്ടി. ഇതിലിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്കിത് യൂസ് ചെയ്യാം, കഴിക്കാൻ പറ്റും. അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് ചെറി. ഈ വെസ്റ്റ് ഇൻഡീസ് പേര് വരാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കസിനാണ്. കസിന് മീൻ പിടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര വലിയ ഹോബിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനു വേണ്ടി പിടിച്ചതാണ് ഈ എർത്ത് വേംസിനെ, ഈ പുഴുക്കളെ, അങ്ങനെ പറയാം. എനിക്ക് ശരിക്കും അതിൻ്റെ പേരറിയില്ല. അപ്പോൾ നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലല്ല, കണ്ണൂർ സൈഡ് അവരെ സ്പെഷ്യൽ സ്നാക്കാണ് ഈ ബംഗി. അപ്പോൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണിത്. അപ്പോൾ സാധാരണ നമ്മൾ മസാല ഉണ്ടാക്കില്ലേ, ബീഫ് മസാല, ചിക്കൻ മസാല, സമോസ ഒക്കെയുള്ള മസാല ഉണ്ടാക്കില്ലേ, അതേപോലെയാണ്. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാം മിക്സ് ചെയ്യുക, സോൾട്ട് ചെയ്യുക. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് വേവിച്ച് വെച്ച ബീഫ് ആയിരുന്നു. മുളക് മഞ്ഞളൊക്കെ ഇട്ടൊരു ബീഫ് വേവിച്ച് വെച്ച ബീഫ് ഉണ്ടായിരുന്നു കുറച്ച്. അത് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ബാക്കി മസാല പൊടികൾ, ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ എന്താ പറയുക, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് എല്ലാം സോർട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ സിമ്പിൾ ഇത് മസാല പറഞ്ഞാൽ നമ്മളെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ബംഗീൻ്റെ ഫില്ലിംഗ്. അപ്പോൾ ഇതാ മസാല റെഡിയാണ്. പിന്നെ മല്ലിയെല്ലാം കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അമ്മി, ഈ കപ്പി നിങ്ങൾ എന്തിനാ വളർത്തുന്നത്? ഇഷ്ടമായിട്ടോ? അത് സന്തോഷം. അതിനെങ്ങനെ നോക്കുമ്പോൾ രാവിലെ വന്നിട്ട് ഒന്ന് അതിലേക്കൊന്ന് വല നോക്കും, അപ്പൊ നല്ലൊരു സന്തോഷം മനസ്സിന് സുഖം കിട്ടും. അപ്പൊ നെക്സ്റ്റ് ബങ്കിന്റെ ഫില്ലിംഗ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി അതിന്റെ മാവ് ഡവ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ 2 കപ്പ് മൈദ യൂസ് ചെയ്തു. പിന്നെ 1 സ്പൂൺ ബട്ടറോ, അല്ലെങ്കിൽ ഇത് ഡാൽഡയാണ്, അല്ലെങ്കിൽ ഗീ, ഏതെങ്കിലും ഒന്ന്, 1 ടേബിൾ സ്പൂൺ ആട്ടോ, 1 ടേബിൾ സ്പൂൺ. നമ്മളിപ്പോൾ സമോസ ആയാലും വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ പൊരികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ ഈ പൊടിയിൽ, മൈദയിൽ
ഫ്ലവറിൽ നമ്മൾ ഒരു സ്പൂൺ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഇട്ടാൽ നല്ല ക്രിസ്പി ആയിരിക്കും, കുറേ നേരത്തിന് ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ നെയ്യ് ഗീ ഇങ്ങനത്തെ ഫാറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് കുറേ ഒഴിക്കരുത്, കുറച്ചായിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെ ഡവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഡവ് പറഞ്ഞ സമോസ ഒക്കെ യൂസ് ചെയ്യാം, പിന്നെ പാറ്റീസ് ഉണ്ടാക്കാന് അങ്ങനത്തെ കുറെ ആയിട്ട്. ഇപ്പൊ ഇത് ഇതിൽ എന്തെങ്കിലും ജീരകം അങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ ഇട്ടാലോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് വലുതാക്കി ആകെ ഒരു വട്ടം മാത്രം പരത്തിയാൽ മതി. പക്ഷെ നല്ല തിന്നായിട്ട് പിന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ പരത്തുക. പിന്നെ ഈസിയാണ്, പിന്നെ നമുക്കിത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ അതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലാക്കി, കോൺ ട്രയാങ്കിൾ ആ ഷേപ്പിലാക്കി കിട്ടുക. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഭയങ്കരമായിട്ടല്ല, ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുക, റോൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ശരിക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് കണ്ടത്, പിന്നെ മമ്മി എവിടെ പഠിച്ചത് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്ലോലി ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി, റോൾ ചെയ്യുക. അപ്പോൾ ഇതാ ഭംഗി റെഡി, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻഡ് ഒന്ന് പ്രസ് ചെയ്യണം എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ എണ്ണ ആക്കി കുടിക്കും. അപ്പോൾ അതുകൊണ്ട് സൈഡൊക്കെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് ഹോൾസൊക്കെ ഒന്ന് കവർ ചെയ്യാം. പിന്നെ വേറെ കാര്യം, ഇത് നമ്മൾ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യുന്ന മുന്നേ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുക മീൻസ് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ നോൺ സ്റ്റിക് പാൻ, ഏതെങ്കിലും നോൺ സ്റ്റിക് പാൻ ആയിരിക്കും ബെറ്റർ. അപ്പോൾ നോൺ സ്റ്റിക് പാനിൽ ഇതൊന്ന് എടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ലൈറ്റ് റൺ, എല്ലാ സൈഡിലൊന്ന് ബ്രൗൺ കളറായാൽ മതി, അത്ര ലൈറ്റായിട്ട് ഒന്ന് ബ്രൗൺ കളറായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇതേപോലെ ബാക്കി എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഈസി ആട്ടോ. ഒരു വട്ടം മാത്രം നമ്മൾ പരത്തിയാൽ മതി, കുറേ നേരം കുറേ വട്ടം നമുക്ക് പരത്തുന്ന ആവശ്യമില്ല. ഒന്നിനല്ലേ നമുക്ക് അത്രയും ഭംഗി കിട്ടും. അപ്പോൾ ഇതാ വാട്ടി കഴിഞ്ഞു, അത്യാവശ്യം ലൈറ്റായിട്ടുള്ള ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ വാട്ടി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും, പെട്ടെന്ന് കുക്കാവും ചെയ്യും. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും കേട്ടോ ക്രിസ്പിനെസ്. അതുകൊണ്ടാണ് ഈ വാട്ടി എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ മുക്കി പൊരിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ നെക്സ്റ്റ് സൈഡ് ആക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അങ്ങനെ ബങ്കീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ടാക്കിയത് ബീഫ് ചോറ് ചെയ്യുന്നു. ബീഫും റൈസും എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് റൈസ് ചെയ്യുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, സിമ്പിളായിട്ട് ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നോമ്പായിരുന്നു, അതുകൊണ്ട് ഭംഗിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ദോശ മാവ് ഉണ്ടായിരുന്നു, ദോശ ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്ക് റൈസ് ഉണ്ടാക്കിയിരുന്നു, ബീഫ് ചോറുണ്ടാക്കിയിരുന്നു, അതുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ആയിട്ട് അതാ കഴിച്ചത് എല്ലാവരും. അപ്പോൾ ഞാൻ ഒരു ഭംഗി എടുത്ത് കാണിച്ചു തരാം. പൊട്ടിക്കുമ്പോൾ നല്ല ഫുൾ നല്ല ക്രിസ്പാണ്, പിന്നെ നല്ല സൗണ്ടൊക്കെ വന്നു. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
ആൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ടിട്ട് മനസ്സിലാവും ഞാൻ കോഴിക്കോടല്ല മലപ്പുറം അല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. ഒരു നേച്ചർ ബ്യൂട്ടിയിലെ ഒരു സ്ഥലമാണത്. മുന്നിൽ പാടം, ബാക്കിൽ റബ്ബർ തോട്ടം അല്ലേ? റബ്ബർ തോട്ടം എന്താ പറയുക? അതിനകത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം മമ്മി. ഈ വീഡിയോഗ്രാഫർ എൻ്റെ മമ്മി കേട്ടോ, എൻ്റെ ഉമ്മയാണ് വീഡിയോ എടുക്കുന്നത്. തോടുണ്ട്, ആ അതൊക്കെ ഉണ്ട്. അതെ പറ. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീടൊന്ന് കാണിക്കോ, നിങ്ങളെ ഈ സ്ഥലം ഒന്ന് കാണിക്കോ. പിന്നെ ഈ പച്ചപ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ പിന്നെ പറയും ഭയങ്കര ഭംഗിയാണ്. ശരിക്കും നല്ല ഭംഗിയിലെ സ്ഥലം, തോടുണ്ട്, വെള്ളം പോണ സ്ഥലമാണ്. ഇവിടൊക്കെ ഫുൾ കാണില്ല, ഫുള്ളായിട്ട് ഇപ്പൊ മഴ പെയ്തിട്ട് ഫുള്ളായിട്ട് കാട് കെട്ടിട്ട് കാടായതുകൊണ്ട് ഇപ്പൊ ഒന്നും കാണില്ല. ഇവിടെ ശരിക്കും ഫുൾ എൻഡ് വരെ ആ കാണുന്ന അവിടെ അവിടുന്ന് ഫുൾ വെള്ളമാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം എൻഡ് വരെ. ഇതുവരെ മഴയായിരുന്നു കേട്ടോ. ഇപ്പോ ഭയങ്കര വെയിലാണ് ഇപ്പോ, അത് കണ്ടില്ലേ? അതാണ് നമ്മളെ ചെറിയൊരു പോക്കറ്റ് റോഡ്. ഇതിലെ പിന്നെ മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യും, ഇത് കുറെ അങ്ങോട്ട് പോയിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഈ റോഡൊക്കെ ഇപ്പൊ ഉണ്ടായതാണ്, ഇതിന്റെ മുന്നേക്കെ മണ്ണായിരുന്നു. ഇപ്പോന്ന് സിമെന്റ് ഒക്കെ ഇട്ട് അവരൊന്ന് ഉഷാറാക്കിയത് കുറച്ചായിട്ടുള്ളു. ഇപ്പോ അത് ഇതാണ് പപ്പൻ്റെ എളാപ്പാൻ്റെ വീട്. പപ്പൻ്റെ, സോറി, പപ്പൻ്റെ ബ്രദറിൻ്റെ വീടാണത്. ഏറ്റവും ചെറിയ ബ്രദറിൻ്റെ വീടാണത്. ആ ലാസ്റ്റ് കാണുന്നത്, അവിടെ കാണുന്നത് പപ്പൻ്റെ സെക്കൻഡ് ബ്രദറിൻ്റെ വീടാണ് എളാപ്പി. രണ്ട് എളാപ്പാന്മാരുടെ വീടാണ്. അതിൻ്റെ ബാക്കിലൊരു വീടുണ്ട്, അവിടെ ബാക്കിൽ അത് തറവാടാണ്. പിന്നെ അതൊക്കെ ഞാനിനി പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. ഇവിടെ ഫുള്ള് വെള്ളമാണ് ഇവിടെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം, വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഇത് കടമ്പുളിയുടെ മരമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോ കടമ്പുളി, ആ ഇത് മുകളിൽ തന്നെ. അതില് ഇത് അവക്കാഡോ ഉണ്ടോ? അതില് അവക്കാഡോ ഉണ്ടോ? അവക്കാഡോ ഉണ്ട്, പക്ഷെ കാണില്ലല്ലോ. ഇതെന്താ? ബേ ലീവ്സ് അല്ലേ? ആപ്പിൾ ചാമ്പക്കയോ? ഈ ബാക്കിൽ കാണാൻ റബ്ബർ തോട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. വീടും കാണാൻ റബ്ബർ. ഇവിടെയോ ഒരു പേടിയാണ്, പാമ്പുണ്ടോ ഒരു പേടിയാണ്. സപ്പോർട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേമ്പ് തണ്ട്. ഇതൊക്കെ ഇതെന്താ ഇതെന്താ ഇത്? ഇത് മാങ്ങഞ്ചി എന്ന് പറയും. എനിക്കറിയാം, എനിക്കിഷ്ടാ മാങ്ങഞ്ചിന്റെ അച്ചാറ്. ഒരു മാങ്ങന്റെ ടേസ്റ്റ് ഉണ്ടോ, പിന്നെ നമ്മളെ ഇഞ്ചിന്റെ ടേസ്റ്റ് ഉണ്ടോ എവിടെ? ആ ശരി, ഇതാണ് മാങ്ങ ഇഞ്ചി അല്ലേ? മാങ്ങ ഇഞ്ചി മണ്ണില്ലാത്തതുകൊണ്ട് കിളക്കുന്ന സമയം കഴിഞ്ഞു. പിന്നെന്താ എടുക്കാത്തത്? മാങ്ങ ഇഞ്ചി. ഇതിന്റെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അമ്മി കൊറേ അച്ചാറൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഫുള്ള് ഹെൽത്ത് ഇതൊക്കെ നോക്കിയതുകൊണ്ട് അച്ചാറൊക്കെ കുറവാ. അപ്പൊ അപ്പൊ ഇത് കാണുന്നതാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണത്. ഷീറ്റ് അടിക്കുന്ന മെഷീനാണ്. ഒന്നിൽ ഷീറ്റ് അടിക്കുക, ഒന്നിൽ ഡിസൈൻ ചെയ്യാം. രണ്ട് മെഷീൻ എന്തിനാ? ഒന്ന് ഫസ്റ്റ് പരത്തി എടുക്കാൻ വേണ്ടി, ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് ഡിസൈൻ വരാനാണ്. എന്തിനാ ഈ ഡിസൈൻ ഒക്കെ ആക്കുന്നത്? ആണോ നിങ്ങള് കേറിയോ? ഞാനെങ്ങനെ കേറും? കേറാണ്ട് പാലെടുക്കുന്നവരൊക്കെ പണിക്കാരൊക്കെ നിത്യം അങ്ങോട്ട് ഓടി പോയി കൊണ്ടിരിക്കുന്നതല്ലോ. ഇവിടെ കൊറേ എന്റെ ഫ്രണ്ട്സ്മാരൊക്കെ ഭയങ്കര ഇഷ്ടം. അവർക്കൊക്കെ ഇവിടെ വരുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ
ഇവിടെ കുറേ മുന്നേക്ക് കോളേജിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഫ്രണ്ട്സ്മാരെ ഇവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. കാണാന തറവാട്. നിങ്ങളെന്താ പറഞ്ഞ? അപ്പോ എന്റെ ഫ്രണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ വീടുണ്ടാക്കുന്നതിന് മുമ്പ് അല്ല ഇവിടെ വന്ന് നിന്നിട്ടുണ്ടല്ലോ കോളേജില്. ആ ആ സമയത്തൊക്കെ മമ്മി ഭയങ്കര സ്ട്രോങ് ആണ്, പെട്ടെന്ന് പെട്ടെന്ന് കേറി പോണുണ്ട്. എൻ്റെ പപ്പ ഭയങ്കര ഹെൽത്തി, ഒരു ഹെൽത്ത് നോക്കുന്ന ഒരാളാണ്. രാവിലെ ഇറങ്ങും, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെയാണ് ഓഫീസിൽ പോരാ. മഴക്കാലം ആയതുകൊണ്ട് റബ്ബർ വെട്ടണമെങ്കിൽ ഇങ്ങനെ ഷെയ്ഡിടണം, നല്ല റബ്ബർ വെട്ടാൻ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട്. പാലില് വെള്ളം കയറാതിരിക്കാം. പാലുണ്ടപ്പോ അതെ, ഇന്ന് വെട്ടിയതാണ് പാല്, ഇന്ന് വെട്ടിയതാണ്. അപ്പൊ മഴയാണെങ്കിൽ നമുക്ക് റബ്ബർ വെട്ടാം, പാലെടുക്കാം ഒക്കെ ചെയ്യാം. ഇതാണ് പാലില്. ഇത് എത്ര കഴിഞ്ഞിട്ട് ഇനി ഷീറ്റ് അടിക്കുക? എന്തുകൊണ്ട് അല്ല, അത് എടുത്തു എടുത്തോ? എടുത്തു കഴിഞ്ഞോ? മുണ്ടറി. പണ്ട് അമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ബാക്ക്, ഈ ഒരു റബ്ബർ അല്ലായിരുന്നല്ലോ ഇവിടെ. 15 വർഷത്തോളമായി ഈ പുതിയ റബ്ബർ വെച്ചിട്ട്. അതിന് മുമ്പ് ഇവിടെ പറങ്കിമാവിന്റെ തോട്ടായിരുന്നു, ഫുള്ളും പറങ്കിയായിരുന്നു. നിറയെ അത് മുറിച്ചിട്ടാണ് റബ്ബർ വെച്ചത്. പിന്നെ അതല്ല, പിന്നെ വെള്ളിപ്പ പറങ്കി, ഇതല്ലേ നമ്മളെ അണ്ടി പറങ്ങി, എന്താ പറയുന്ന അണ്ടി, കാഷ്വ അണ്ടി ഒക്കെ പൊറുക്കിയെടുക്ക. പിന്നെ അത് അങ്ങനെയായിരുന്നു, അത് അതിന്റെ കച്ചവടമായിരുന്നു അല്ലേ? അങ്ങനല്ലേ? അല്ല, അത് നമ്മളെ തോട്ടത്തിലുള്ളത് എല്ലാം അളവച്ചിട്ടൊക്കെ എടുക്കും. നമ്മള് രസത്തിന് വേണ്ടി നമ്മളും കൂടെ പോയിട്ടൊക്കെ എടുക്കും, കുട്ടികളും എല്ലാരും ഉണ്ടാവും. അതൊക്കെ പണ്ടത്തെ ഒരു കാലമായിരുന്നു. അതിന്റെ മാങ്ങ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് കഴിക്കും ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഉണ്ടോ? ആവല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവല്ലേ? കുറവാണ്. പിന്നെ അത് എടുത്തിട്ട് ഞങ്ങള് പിന്നെ അടുപ്പിലിട്ടൊക്കെ ചുട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കും. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഇപ്പഴും ഉണ്ടായിരുന്നല്ലോ പപ്പ എവിടുന്നോ കുറച്ച്, അല്ലേ? പറമ്പലുണ്ട്, വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെ ആ ഒരു സ്ഥലം അവിടെ നല്ല ഭംഗിയാ കാണാൻ. അവിടെ പുഴയും പിന്നെ നല്ല ഭംഗിയാ കാണാനാ. അവിടെ ചെറിയൊരു ഗസ്റ്റ് ഹൗസ് പോലെ ചെറിയൊരു വീടുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ അത്? അതില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് ഞാനിങ്ങി വരുമ്പോ അവിടെ ഒന്ന് കാണിക്കുക ആ ഒരു വ്ളോഗ്. നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നല്ല വെള്ളൊക്കെയാണ് അവിടെ, അതിന് മുന്നേക്ക് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ മഴക്കാലം കശുവണ്ടി നല്ല ടേസ്റ്റ് ആണ് ചുട്ട് തിന്നാന്. കുട്ടികളൊക്കെ ആ സമയമാകുമ്പോ വേനൽക്കാലത്ത് പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെ അത് വേറെ ടേസ്റ്റ്. നമ്മളിങ്ങനെ സാധാരണ എന്താ പറയാ, ഈ ചുട്ടെടുക്കുമ്പോ അതിന് വേറെ ടേസ്റ്റ് ആണല്ലോ. പക്ഷെ അത് നമ്മൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ തോന്നുന്നു അല്ലേ? അതല്ല മഴ പെയ്യണ്ടോ? അപ്പൊ താ മഴ പെയ്യുന്നുണ്ട്, അപ്പൊ ഞമ്മ തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ്. അപ്പൊ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമുക്ക് അത് കണ്ടു നോക്കാം. കുറച്ച് ആളുകളുണ്ട് ഇതൊക്കെ നോക്കട്ടെ, ഇതിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ, എനിക്ക് അറിയില്ല. ഇതൊക്കെ പണ്ടത്തെ ആൽബം, അപ്പൊ ഞാൻ അതിൽ കാണിക്കാറില്ല. അപ്പോ ഫസ്റ്റ് ഈ ഒരു ആൽബത്തൊക്കെ അതിന്റെ കോലും ഓക്കെ, ഇതിന് കാണിക്കാൻ പറ്റുന്ന ഫോട്ടോസിനെ കാണിക്കാം. ഇതാണ് ഞാൻ, ഇങ്ങനെ കീറിക്കണം എനിക്ക് അറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ, ഇതെന്റെ ഉമ്മ. ഇതിനൊന്ന് ഫസ്റ്റ് ആൽബം തോന്നുന്നുണ്ട്, കുറേ മുന്നേ ഉള്ളത് ഇതൊക്കെ. ഇതിന്റെ ഉമ്മ, ഇത് നമ്മളെ പണ്ടത്തെ പണ്ടുള്ള ഫോട്ടോ എടുത്ത് വെല്ലിമ്മ വെല്ലിപ്പൊക്കെ ഉണ്ട് ഇതിൽ. ഇതാ
പണ്ടുള്ള ഫോട്ടോ ഇതൊക്കെയാണ്. അപ്പൊ പപ്പായിന്റെ പപ്പ അല്ല അന്ന് പപ്പായിക്കൊന്ന് പൊട്ട എന്ന് തോന്നുന്നുണ്ട്. ഇത് ഫുള്ള് പപ്പന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പിന്നെ ഉപ്പ പപ്പന്റെ ഉപ്പ അമ്മ രണ്ടു പേരും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതാണ് ഞാൻ ഇതിന്റെ കസിൻ ഇതിന്റെ കസിൻ ആണ്. പിന്നെ ഇത് മമ്മീന്റെ ഉപ്പയാണത്. മമ്മീന്റെ ഉപ്പ എന്താ ഒരു തറവാട്. പിന്നെ ഇത് കസിൻസ് ആണ് ഇവിടെ. ഇതിന്റെ ഇതിന്റെ വെല്ലിമ ഇത് ഏഴാപ്പ. എന്റെ ഉമ്മാനെ നിങ്ങൾ വെല്ലിമാനെ നിങ്ങൾ വ്ളോഗില് കണ്ടിട്ടുണ്ടാവും. ഉമ്മയുടെ ഉമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു. ഇത് മമ്മിയാണെന്റെ കോളേജിൽ അല്ലല്ല അത് പ്രെഗ്നന്റ് ഫസ്റ്റ് ഇന്ന പ്രെഗ്നന്റ് ആണ് സമയത്താണ് ഫോട്ടോ ആണിത്. ഇത് പപ്പ മമ്മി ആണ് പക്ഷേ കേട് വരുന്നത്. അവര് വിശാഖപട്ടണത്തിലെ സമയത്തായിരുന്നു തോന്നുന്നത്. പിന്നെ ഇത് കസിൻസ് ആണ്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണോന്ന് തോന്നുന്നത്. ഇത് കസിൻസ് ആണ്. ഇന്ന് തറവാട്ടിലുള്ള സമയത്തിന്റെ ഫോട്ടോ ആണ്. അന്ന് അവിടുന്ന് എടുത്ത ഫോട്ടോ ആണത്. പിന്നെ ഇത് ഉമ്മാന്റെ ഉമ്മ. ഉമ്മാന്റെ ഉമ്മ നല്ല ഭംഗി നല്ല കണ്ണൊക്കെ ആയിട്ട് നല്ല സുന്ദരി ചെയ്യുന്നു കേട്ടോ. വേറെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാം. ഉമ്മാന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കും. പപ്പ പപ്പ ആർമി കുറെ പേർക്ക് എന്റെ പപ്പ ആർമി സുബേദ മേജർ ആയിരുന്നു. ആ പപ്പന്റെ ഒരു ആർമി ഡ്രസ്സിന്റെ ഫോട്ടോ. പക്ഷേ ഫോട്ടോസ് ഒക്കെ ഇടന്നിട്ടുണ്ട്. പിന്നെ പപ്പക്ക് എന്തൊക്കെയോ കിട്ടുന്ന ഇത് വെല്ലിമ ഇത് മമ്മിയാണ് മമ്മിയാണ്. ഫോട്ടോസ് കാണിക്കാം. ഇതൊക്കെ ഞാനാണ് കേട്ടോ. ഞാന് ശരിക്കും ഭയങ്കര ചപ്പി ഫേസ് ആയിരുന്നു. തടി കുറഞ്ഞ ഫേസ് ഒക്കെ പോവും. എന്റെ വെല്ലിപ്പ പറമ്പിലായിരുന്നു. പറമ്പിലുള്ള സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. കുറെ മാങ്ങിയൊക്കെ. ഇതെന്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോ ആണ്. എനിക്കിതിൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് ഇതാ. പിന്നെ എന്റെ വെടിമ എന്റെ വെടിമ ആണ് സുന്ദരി എന്ന് ഞാൻ പറഞ്ഞത്. എന്റെ മമ്മീന്റെ ഉമ്മയാണിത്. പിന്നെ മമ്മീന്റെ സിസ്റ്റർ ആണ്. ഇവിടേക്ക് ദുബായിലാണ് അപ്പോ ഞാൻ കേട്ടോ. ക്ലിയർ ഇല്ല ഫോട്ടോസ്. അപ്പൊ ഒരു ആൽബം കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഫേവറേറ്റ് ഫോട്ടോ പറഞ്ഞ ഇതാണ്. ഇത് എന്റെ ഉമ്മ ഞാനാ കേട്ടോ. എന്റെ ഫേവറേറ്റ് ഫോട്ടോ ശരിക്കും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണിത്. പിന്നെ അത് അവര് സ്റ്റുഡിയോയില് അവര് കളറൊക്കെ ആക്കി അവര് ഇതാ വേറൊരു ഫോട്ടോ. ഇതും ഞാനാണ് ഫോട്ടോ എന്റെ ഫേവറേറ്റ് ഫോട്ടോ കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ. ഇതില് ഈ ഫോട്ടോ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല എന്റെ ഫേവറേറ്റ് ഫോട്ടോ ആണിത്. മമത അതൊക്കെ ഞാനാണ്. ഇതിന്റെ ഉമ്മ കേട്ടോ. അതിന്റെ മമ്മിയാണ്. ഇതിന്റെ ഉപ്പ വെല്ലിപ്പയാണത്. അപ്പൊ ഇതിന്റെ കോളേജ് ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഇത് ഇതൊക്കെ ഇവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ഫോട്ടോസ്. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ്മാരാണ് ഹോസ്റ്റൽ മേറ്റ്സ്. ഇതാ ടീച്ചേഴ്സിൻ്റെ മക്കള. ഇവരിപ്പോൾ ഇല്ല, ക്യാൻസറായിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അന്ന് ഞാൻ വലിയ ആൾ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ എന്തായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു. ജനറൽ സെക്രട്ടറി ആണോ ഓർമ്മല്ല. അപ്പം ഞാൻ ഇട്ട് കേട് വന്നിട്ടുണ്ട് ഫോട്ടോ. ഞാനാണ്
പപ്പൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ കോളേജ് മേറ്റ്സ് ആണ്. കോളേജ് ഞാനിവിടെ മഞ്ചേരിയിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോ ആണ് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പപ്പൻ്റെ, ഞാൻ ഫുള്ളായിട്ടുള്ള ഫോട്ടോസ് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നാട്ടിലെ ഫോട്ടോ മാത്രം കാണിക്കുന്നു. പുറത്തുള്ള ഫോട്ടോസ് ഞാൻ പിന്നെ ഒരു വേറെ ഒരു വ്ളോഗാക്കിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ അമ്മായിയോടാണ്. ഇതൊക്കെ തൽക്കാലം ഇത്ര മതി, നിങ്ങൾ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും. പിന്നെ വേറെ ഞാൻ ആൽബാണ് വിചാരിച്ച് എടുത്താണ്, ബട്ട് അത് ആൽബം അല്ല, അത് മമ്മീൻ്റെ, മമ്മി ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴ്സ്. അപ്പം ജസ്റ്റ് ഞാൻ കാണിക്കാം, മറ്റേ എംബ്രോയിഡറി കോഴ്സൊക്കെ. അപ്പം ഞാൻ ആൽബം വിചാരിച്ചാണ് എടുത്തിട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം എൻ്റെ മമ്മി പറഞ്ഞാൽ ഒരു മൾട്ടി ടാലൻറ്റഡ് ആളാണ്. മീൻസ് എംബ്രോയിഡറി അറിയാം, സ്റ്റിച്ചിങ് അറിയാം, പെയിൻറ്റിങ് അറിയാം, സോഫ്റ്റ് ടോയ്സ് എങ്ങനെ ഉണ്ടാക്കുക അതറിയാം. ഇത് ലക്നൗ, നമ്മൾ ഉത്തർപ്രദേശിൽ നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. ഈ കാണുന്നത് ഫോട്ടോസ് അല്ല, ഇത് കാണുന്നത് എംബ്രോയിഡറി ലിസ്റ്റാണ്. ഏതൊക്കെ ടൈപ്പ് എംബ്രോയിഡറിയാണ്, ഇത് 1998 ഉണ്ടാക്കിയ ഒരു ആൽബമാണ്. പിന്നെ ഇതൊക്കെ ശരിക്കും എടുത്തു വെക്കണം. ഇത് മമ്മി അങ്ങനെ എടുത്തു വെച്ചൊക്കെയാണ് കുറേ പെയിൻറ്റിങ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ്, എന്താ പറയുക, പല ടൈപ്പ് എംബ്രോയിഡറീസ് ആണിത്. ഇതിന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ ടൈപ്പ് കൊടുക്കും. അപ്പോൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ പേരുണ്ട് റണ്ണിങ് സ്റ്റേജ്, റൗണ്ട് സ്റ്റേജ്, അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് ഇതിൽ. പാറ്റേൺ സ്റ്റേജ് അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാം. മമ്മീൻ്റെ ഡ്രസ്സൊക്കെ മമ്മി ആയിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്ത്. സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ മമ്മി ആയിരുന്നു സ്റ്റിച്ച് ചെയ്ത്. ഇതാണ് ബീഡ്സ്, മുത്താണിത്. ഇതൊക്കെ എംബ്രോയിഡറി ചെയ്തിട്ട് ഇങ്ങനെ പിന്നിത് വെച്ച്, ഇതൊക്കെ കേട് വരുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അതൊക്കെ. ഇതാ അതിനൊക്കെ പേരുണ്ട് കേട്ടോ, നെറ്റ് സ്റ്റിച്ച്. ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിക്കാം. അതോ കഷ്ടപ്പെട്ട് തുണിയിലാട്ടോ ഇതൊക്കെ ചെയ്യണത്, ഇതൊക്കെ തുണിയിലാ ചെയ്യണത്. ടൈം കൊറേ പോവും. കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ. നല്ല ടൈം എടുത്ത് ചെയ്ത എംബ്രോയിഡറി. ഞാനൊക്കെ സിക്സ്ത്തിലോ ഫിഫ്ത്തിലോ പഠിക്കുന്ന സമയത്ത്, അല്ലല്ല, ഞാനൊരു ഹയർ, എനിക്കൊന്ന് ഞാൻ എയ്ത്തിലോ നയൻത്തിലോ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്ത് തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ വൂൾ വെച്ചിട്ടാണ്, അതോ നമ്മള് ഉന്നം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത്. മമ്മീൻ്റെ വർക്ക് ഭയങ്കര ബെസ്റ്റ് ചെയ്തു. മമ്മിക്ക് ഇവിടെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതാ കേട്ടോ മമ്മീൻ്റെ ആൽബം. ഞാനിപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ ചിലപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ നല്ല ടൈം എടുക്കും. പിന്നെ എപ്പോഴേ കാണിക്കാതെ ഇങ്ങനെയുണ്ട്. ഇതാണ് കല്യാണ ആൽബം, ഇവിടുത്തെ ആൽബം കേട്ടോ. മറ്റേത് അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ബോറാണ്. ഞാൻ എന്തായാലും എല്ലാം ഒരുമിച്ച് എന്തായാലും കാണിക്കാം. ഇപ്പോൾ കാണിച്ചാൽ ശരിയാവില്ല. അപ്പോൾ കുറേ ഓൾറെഡി കുറേ ടൈം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇതൊരു പണ്ടത്തെ ഫോട്ടോ, ശരിക്കാണ് പണ്ടത്തെ ഫോട്ടോ ആണത്. ഓക്കേ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ബാക്കി ഞാൻ ഈ പിന്നെ കാണിക്കാം. അവിടെ ഫുഡ് ബാക്കി ഞാൻ പിന്നെ കാണിക്കാമല്ലോ. കുറേ ആൽബം ഉണ്ട്, കണ്ടാൽ കുറേ ടൈം പോവും. പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയോ? ഇവിടെ മമ്മീൻ്റെ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഫുൾ തയ്ക്കലായിരുന്നു.
പിന്നെ എനിക്കൊരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ, ഇട്ടാൽ ഭംഗി ഉണ്ടാവോ എനിക്കറിയില്ല. പിന്നെ ഒരു ബോ, തനിക്ക് വേണ്ടി ഒരു ബോ തയ്ക്കണതാണ്, ഹെയർ ബാൻഡ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് മീൻ കറി, കുറച്ച് ഓയിലിട്ടിട്ടില്ല മീൻ കറി, കുടംപുളി, അത് കുടംപുളി ഇട്ട മീൻ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ ഉപ്പ വന്നു, പിക്കാൻ വന്നു. അത് പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാണ്ട് വീട്ടിൽ പോവാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതിൽ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോൾ, ഞാൻ ഷോർട്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ ലോങ് ആണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.